നമ്മൾ ചിലപ്പോൾ നുണ പറയുന്നതായിരിക്കും, പക്ഷെ നല്ലൊരു എന്റർടൈനറാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്രേ വേണ്ടു ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിന്റെ പങ്ക്. പിന്നെ അതിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ട്, സങ്കടമുണ്ട്, നല്ല അടിപൊളി തങ്കുകളുണ്ട്, പിന്നെ ചിന്തിക്കാനും, പിന്നെ ഒരുപാട് ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് തമാശ രൂപേണ ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും എന്താ പറയാ, അവിയൽ പോലെ അല്ലെങ്കിൽ ഒരു സദ്യ പോലെ എന്നൊക്കെ പറയാവുന്ന ലാസ്റ്റ് ആ അടിയൊക്കെ കിട്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇങ്ങനെ ഈ തമാശ മാത്രമുള്ള അയ്യോ ഇതിങ്ങനെ ഇങ്ങനെയാണോ എന്ന് വിചാരിച്ച് നമ്മൾ വരുമ്പോൾ അതിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോണ്ടാവുന്ന ഒരു അതുണ്ടല്ലോ. അപ്പൊ ഒരു ഡയറക്ടറിന് എല്ലാം പറ്റുന്നത് കാണിച്ച് തരുന്നൊക്കെ രീതിയിലുള്ള, നമ്മൾ അങ്ങനെ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ചിത്രമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇതിനകത്ത് എല്ലാം ഉണ്ട്, അതിനാണ് വേണ്ടത്. പറഞ്ഞതുപോലെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ടെൻഷൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചൊന്ന് സന്തോഷിക്കുക, ഒരു ടൈം പാസ് ആവാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പടം തീർച്ചയായിട്ടും ജനകീയമാവും, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ചേച്ചിന്റെ കുറെ കട്ട്സ് ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താ അത് ശരിക്കും പ്ലാൻഡ് ആണോ? വലിയ ഞെട്ടിന്റെ ആവശ്യമൊന്നുമില്ല, പ്രാങ്ക് ആണ്, അഭിനയമാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ അതിനോട് പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ്, കാരണം വെറുതെ നമ്മൾ പറഞ്ഞ് മെഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് വിശ്വസിക്കണം താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വാസമുണ്ട്. ഇതിൽ എനിക്ക് ഒന്നിനെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഓൾറെഡി ആ കുട്ടി പറഞ്ഞിരുന്നു, ആ കുട്ടിയെന്നല്ല ഏത് ഇന്റർവ്യൂവിൽ വരുമ്പോഴും നമ്മളോട് പറയും, ചേച്ചി ചില അവർക്ക് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇടുന്നത്, അപ്പോൾ വൈറലാവാൻ. അങ്ങനത്തെ ചില എലമെന്റ്സ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിങ്ങനെ വല്ലാണ്ട് ഇന്റൻസീവായിട്ടുള്ളൊരു ചോദ്യം, വല്ലാതെ ഇങ്ങനെ നമ്മുടെ സ്വകാര്യതയിലപ്പുറത്തേക്ക് സ്വകാര്യത എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ലാത്ത, സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവൻ ഒരു പക്ഷേ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വാതിലുകൾ മുട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മുട്ടി തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ചേച്ചി എത്തിപ്പെട്ടിട്ടുണ്ടോ, ആ രീതിയിൽ ചോദിച്ചിരുന്നെങ്കിലും എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് പോയതായിരിക്കാം. എന്തായാലും ആ സമയത്തുണ്ടായ ആ ഒരു ചോദ്യം അതിനോട് എനിക്കെന്നല്ല, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു 98% ജനങ്ങളും അതിലെൻ്റെ കൂടെ നിന്നു എന്നുള്ളത് എനിക്കൊരുപാട് സന്തോഷം. പിന്നെ ഞാനിപ്പോഴും പറയുന്നു ഇതൊരു അഭിനയമായിരുന്നില്ല, അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. പിന്നെ എല്ലാവരും ചോദിച്ചു അവൻ്റെ ചെപ്പക്കടിക്കായിരുന്നു, ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ ഒരു സംഗതി ചെയ്തായിരുന്നെങ്കിൽ നേരെ തിരിഞ്ഞ് എൻ്റെ അടുത്തായേനെ. പിന്നെ കേസ് കൊടുക്കാമെന്ന് പറയുന്നു. ഈ വയനാട് എന്ന് പറയുന്ന വലിയ മഹാദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ചർച്ചകൾ ഇങ്ങനത്തെയാണ്. മറക്കാൻ ആൾക്കാർ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ പിന്നാലെ കോടതി കയറി ഇറങ്ങി നടക്കാൻ പറഞ്ഞ് നമ്മുടെ മാത്രം വിഷയമാണ്. ഞാൻ പറയാനുള്ളത് അവരുടെ അടുത്ത് 10 വർഷത്തിന് ശേഷം 20 വർഷത്തിന് ശേഷമല്ല, ഞാൻ പറയാനുള്ളത് അപ്പം തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരുപാട് സോറിയും ഒരുപാട് ക്ഷമാപണവും ഒക്കെ നടത്തിയതുമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറത്തിൻ്റെ പുറത്ത് അപ്പുറത്തേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതായത് എൻ്റെ ചുറ്റും നടക്കുന്ന ഒരുപാട് പേർക്കെതിരെ ഞാൻ കേസ് കൊടുക്കേണ്ടി വരും. കാരണം കുടുംബത്തിൽ നിന്ന് പോലും നമ്മളോട് മാന്യമല്ലാത്ത പല ചോദ്യങ്ങളും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പിന്നാലെ കേസ് കൊടുത്ത് നടക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോ നിങ്ങൾക്കറിയാലോ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും ഞാൻ ഒരുപാട് എനിക്ക് ഈ നമ്മള് വളരെ കഷ്ടപ്പാടിൽ നിന്നുള്ള ഒരാളാണ്. ആ കഷ്ടപ്പാടുകൾക്ക് പിന്നിലുള്ള അധ്വാനത്തിന്റെ ഒക്കെ വില എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു തന്നത് എപ്പോഴും നമ്മൾ പഴയ കാലം മറക്കാതെ മുന്നോട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തലയിൽ ഞാൻ കരം കയറ്റി വെക്കാറില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വാല്യൂസ് മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ ഒരു കുട്ടിയുമാണ് അച്ഛൻ. അപ്പം അച്ഛൻ്റെ ഭാഗത്ത് തമ്മിലൊരു ചോദ്യപ്പെട്ടതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ.